ചെറുകുന്ന് ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനം നവീകരണം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നിരവധി ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുത്ത മൈതാനം അധികൃതരുടെ അവഗണനയിൽ ഇന്ന് നാശത്തിന്റെ വക്കിലാണ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഫുട്ബോളിന്റെ കറുത്ത മുത്ത് എം വിജയൻ ജോപ്പാളഞ്ചേരി തുടങ്ങിയ പ്രമുഖ ഫുട്ബോൾ താരങ്ങൾ കളിച്ച മൈതാനമായിരുന്നു ചെറുകുന്ന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം കെ കരുണാകരൻ സ്മാരക ഫുട്ബോൾ മത്സരത്തിലൂടെ ഇന്ത്യയിലെയും വിദേശത്തെയും കായിക താരങ്ങൾ ബൂട്ടണിഞ്ഞി മൈതാനം ഇന്ന് നാശത്തിന്റെ വക്കിലാണ് സമീപത്തെ സ്കൂൾ നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയ കെട്ടിടാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ മൈതാനത്ത് തള്ളിയിരുന്നു മഴക്കാലത്ത് ഈ മൈതാനം കാടുമൂടും വേനൽക്കാലത്തും മൈതാനത്ത് കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നേരത്തെ ടി വി രാജേഷ് എം എൽ ഇടപെട്ട് ഇവിടെ സ്റ്റേഡിയം നിർമ്മിച്ചിരുന്നു ഇ പി ജയരാജൻ കായികമന്ത്രിയായിരുന്നപ്പോൾ ഗ്രൌണ്ട് നവീകരിക്കാൻ പദ്ധതി സമർപ്പിച്ചിരുന്നു എന്നാൽ ഇത് നടപ്പിലായില്ല മുൻകാലങ്ങളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിശീലനത്തിനായി നിരവധി ആളുകൾ ഇവിടെ എത്തിയിരുന്നു നിരവധി കായിക താരങ്ങളെ വളർത്തിയെടുത്ത ചെറുക്കുന്നിലെ ഈ മൈതാനം നശിക്കുന്നതിൽ ആശങ്കയിലാണ് കായികപ്രേമികൾ സ്വകാര്യ ടർഫുകളിൽ പണം നൽകി കായിക പരിശീലനവും മത്സരങ്ങളും നടത്തേണ്ട അവസ്ഥയാണ് പലർക്കും സ്കൂൾ മൈതാനം നവീകരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ ഇടപെടണമെന്ന് പ്രദേശത്തെ കായിക പ്രേമികൾ ആവശ്യപ്പെടുന്നു പലരും പറഞ്ഞിട്ടുണ്ട് ടർഫ് ഗ്രൗണ്ടുകൾ കളിക്കുന്നത് അപകട സാധ്യത വിളിച്ചു വരുത്തുന്നുണ്ട് പലപ്പോഴും പിന്നീട് അതിന്റെ അവശതമൂലം കളിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പം അതിനൊക്കെ പരിഹാരമായിട്ട് നമ്മുടെ ചെറുകുന്നിലും ചെറുകുന്ന് വെൽഫെയർ ഹൈസ്കൂളിന് അവിടെയുള്ള ഗ്രൗണ്ടും ചെറുകുന്ന ഹൈസ്കൂൾ ഗ്രൗണ്ടും ഒക്കെ നല്ല രീതിയിൽ പിന്നെ പുനരുദ്ധാരണ ചെയ്തുകൊണ്ട് പുതിയ പുല്ലുകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കുട്ടികൾക്ക് വളർന്നു വരുന്ന ഫുട്ബോൾ താരങ്ങൾക്കൊക്കെ കളിച്ച് വളരുവാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കണം എന്നാണ് പറയാനുള്ളത് ചെറുകുന്നിൻ്റെ പഴയ കായിക പ്രതാപം തിരിച്ചു കൊണ്ടുവരാൻ ചെറുകുന്ന് ഹൈസ്കൂൾ മൈതാനം നവീകരിക്കുന്നതിനായി എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കായിക പ്രേമികൾ നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി